केरला कांग्रेस जेकब विभाग पिर्नु पीजे जोसफ् पक्षवुमी लयिकमान जोणी नेल्लूर विभाग प्रख्यापन अदसमय संघटना विरुद्ध प्रवर्तन जोणी नेल्लूरी अच्क स्वीक अनूप जेकब अवर्तग्रह चर्चा नल्कुम श्री जोणी नेल्लूरी चुनौत ജോണി നെല്ലൂരിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ പാർട്ടി വൈസ് ചെയർമാൻ ജോർജ് ജോസഫ് ലയന പ്രമേയം അവതരിപ്പിച്ചതോടെയാണ് പാർട്ടിയുടെ പിളർപ്പ് പൂർണ്ണമായത്. രണ്ട് വഴിക്കായതോടെ അനൂപ് ജേക്കബിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി ജോണി നെല്ലൂർ രംഗത്തെത്തി. ടി എം ജേക്കബിന്റെ സംസ്കാരവേളയിൽ പാർട്ടി അധ്യക്ഷ പദവിയും പിറവും സീറ്റും നൽകണമെന്ന് അനൂപ് ജേക്കബ് ആവശ്യപ്പെട്ടുവെന്ന വിമർശനം. അധികാരമോഹം മൂലം പാർട്ടിയെ പിളർത്താൻ അനൂപ് അച്ചാരം വാങ്ങിയെന്നും ജോണി നെല്ലൂർ ആരോപിച്ചു. ആരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങി നിങ്ങൾ അവിടെ കൂടുമ്പോൾ ഈ പാർട്ടി പിന്നിപ്പിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം. ലയനം പരിഗണനയിൽ ഇല്ലാത്ത വിഷയമെന്നും പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് ജോണി നെല്ലൂരിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും അനൂപ് ജേക്കബ് പ്രതികരിച്ചു. ജോണി നെല്ലൂർ യു ഡി എഫ് സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകണമെന്നും ആവശ്യമുയർന്നു. പാർട്ടിക്ക് ലഭിച്ചൊരു സ്ഥാനമാണ് യു ഡി എഫ് സെക്രട്ടറി സ്ഥാനം. അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് മാറാൻ അദ്ദേഹം വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് രാജിവെക്കുവാനുള്ള ജനാധിപത്യ മര്യാദ അദ്ദേഹം കാണിക്കണം. വ്യക്തിപരമായ ആരോപണങ്ങളോട് അനൂപ് ജേക്കബ് മൗനം പാലിച്ചു. ഒന്നിച്ചു പോകാൻ ഇരു നേതാക്കളോടും സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെന്നും ചർച്ച ഫലം കണ്ടില്ലെന്നും കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. അവർ പിടരാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അതൊന്നും ഞങ്ങൾക്ക് തടയാൻ സാധ്യമല്ല. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ തന്നെ, ആ പിടർപ്പിലേക്ക് നിങ്ങൾ പോകരുത്, ഐക്യത്തോടുകൂടി തന്നെ പോകണമെന്ന കാര്യം. പക്ഷെ സാധിക്കാതെ പോയതിൽ എനിക്ക് ദുഃഖമുണ്ട്. 29-ന് എറണാകുളത്ത് ലയന സമ്മേളനം നടത്തുമെന്ന് പി ജെ ജോസഫ് ഇന്നലെ അറിയിച്ചിരുന്നു. ഐക്യ കേരള കോൺഗ്രസ് എന്ന ആശയത്തിൽ തുടങ്ങിവെച്ച ചർച്ചയാണ് പിളർപ്പിൽ കലാശിച്ചത്. കേരള കോൺഗ്രസ് എമ്മിന് പിന്നാലെ ജേക്കബ് വിഭാഗത്തിലെ പിളർപ്പും യു ഡി എഫിന് വരും ദിവസങ്ങളിൽ തലവേദനയാകും. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ വി എസ് മനീഷിനൊപ്പം സി ജി ദിൽജിത്ത് 24.